അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷാസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടുള്ള ഒരു കേക്കാണ്. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ് കേട്ടോ ഇത്. ഇപ്പോൾ ചക്കയാണെങ്കിൽ ധാരാളം കിട്ടാനുമുണ്ട്. ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലോ. അതുകൊണ്ട് ചക്ക വീട്ടിലുള്ളവർ ഒട്ടും കളയാതെ ഈ കേക്കൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ചക്ക കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് പഞ്ചസാര ഒന്ന് കരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി 1/4 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. കുറച്ച് സമയം ഇത് അനക്കാതെ വെക്കുമ്പോൾ പഞ്ചസാര താനെ മെൽറ്റായി വരും. ഇപ്പോൾ പഞ്ചസാര നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര അത്യാവശ്യം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളം ഒന്നും അല്ല കേട്ടോ, നോർമൽ വെള്ളം തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കൈകളിലേക്കൊന്നും ആവാതെ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട്. വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് മെൽറ്റായിക്കോളും. ഇപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തണുക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിനായി ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പും ചേർത്ത് 3 പ്രാവശ്യം അരിച്ചെടുക്കുക. ഇപ്പോൾ ഞാനിതൊന്ന് 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 3 ഗ്രാമ്പു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രാമ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഗ്രാമ്പ് ചേർക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുക. ഇനി നമുക്കിതൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ഇപ്പം ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായി പഴുത്ത ഇതുപോലത്തെ 10 ചക്കച്ചുളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പഞ്ചസാര പൊടിച്ച അതേ ജാറിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ചക്കച്ചുള ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാനിതൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്ലീനായ ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് ബീറ്റ് ചെയ്യാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇത് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ, മിക്സിയിൽ അടിച്ചെടുത്താലും മതി. ഇനി നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മെൽറ്റ് ചെയ്ത കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. സിറപ്പ് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ അരച്ചെടുത്ത ചക്കയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഞാനിതിലേക്ക് എടുത്ത ചക്കച്ചുള അരച്ചെടുത്തപ്പോൾ 1/2 കപ്പ് പേസ്റ്റാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അതിൽ നിന്ന് 1 ടീസ്പൂൺ എടുത്ത് അണ്ടിപ്പരിപ്പിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സാക്കി കൊടുക്കാം. അണ്ടിപ്പരിപ്പ് താഴേക്ക് പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ടെടുക്കാം. ക്ലോക്ക് വൈസിൽ മെല്ലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. ഇനി നമുക്ക് നേരത്തെ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ മിക്സ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പില്ലേ, അതും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പരുവത്തിലാണ് കേട്ടോ നമുക്ക് കേക്ക് ബാറ്ററി കിട്ടേണ്ടത്. ഈ കേക്ക് ബാറ്ററി ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്ത് വെച്ച കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഗാർണിഷ് ചെയ്യാനായിട്ട് ഇതിന് മുകളിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബേക്ക് ചെയ്യാനായിട്ട് ഒരു പാത്രം ഇവിടെ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിൽ ഒരു റിങ് വെച്ചിട്ടുണ്ട് കേട്ടോ.
അതിന് മുകളിലേക്ക് ഈ കേക്ക് ടിന്നി ഇറക്കി വെച്ച് 48-45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തിട്ടെടുക്കാം. കേക്കിൻ്റെ സ്മെല്ല് വരുമ്പോൾ ശ്രദ്ധിക്കണം, ഫ്ലെയിമിനനുസരിച്ച് ബേക്ക് ചെയ്യുന്നതിൻ്റെ ടൈം വ്യത്യാസം വരും. എനിക്കിവിടെ കറക്റ്റ് 40 മിനിറ്റിന് ശേഷം കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. കേക്ക് വെന്തോ എന്നറിയാൻ ഇതുപോലൊരു സ്ക്യൂവറോ കത്തിയോ ഉപയോഗിച്ച് കുത്തി നോക്കിയാൽ മതി. കുത്തി നോക്കുമ്പോൾ സ്റ്റിക്കിൽ ഒട്ടി പിടിച്ചിട്ടില്ലെങ്കിൽ കേക്ക് വെന്തു എന്നർത്ഥം. ഇനി നമുക്ക് കേക്ക് ടിന്നെ എടുത്ത് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ചക്ക കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് നന്നായി തണുത്തതിന് ശേഷം കേക്ക് ടിന്നിൽ നിന്നും കേക്ക് എടുത്ത് മാറ്റാം. കേക്ക് ടിന്നിൽ നിന്നും കേക്ക് എടുത്ത് മാറ്റി അതിൻ്റെ അടിയിൽ വെച്ച് ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തതിന് ശേഷം കേക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രത്തോളം സോഫ്റ്റ് ഉണ്ട് എന്ന്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കേക്ക് ഉണ്ടാക്കി അന്ന് തന്നെ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ്. രണ്ട് മൂന്ന് ദിവസം ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് തന്നെ വെക്കാട്ടോ, പെട്ടെന്ന് കേടായി പോകുന്നില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ആളെന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇൻഷാ അള്ളാ പുതിയ റെസിപ്പീസുമായി വീണ്ടും വരാം. താങ്ക് യു.